ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കർക്കിടകം സ്പെഷ്യൽ ഉലുവ കുറുക്ക്. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്, മധുരമുള്ളത് കൊണ്ട് അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കാനും നമ്മുടെ ശരീരത്തിനൊക്കെ ഉള്ള അസ്വസ്ഥതകളൊക്കെ മാറാനും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ്. കർക്കിടക മാസത്തിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നോക്കാം. കർക്കിടകം റെസിപ്പീസ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം. പ്ലേലിസ്റ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കാർഡ്സിലുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരുപാട് റെസിപ്പീസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കർക്കിടകം സ്പെഷ്യൽ ലഡു, കർക്കിടകം സ്പെഷ്യൽ പുട്ട്, ഇലത്തോരൻ, ഉലുവ പായസം, ഉലുവ കഞ്ഞി, ഉലുവ പായസം, ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഉലുവ കുറുക്കാണ്. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉലുവ കുറുക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉലുവ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഈ അളവ് കപ്പിൽ കാൽ കപ്പ് ഉലുവ രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അരിയും അരി ഈ കപ്പ് അരക്കപ്പ് അരി കാൽ കപ്പ് ഉലുവ, അപ്പോൾ രണ്ടും നമ്മൾ കുതിർത്തി എടുത്തു. ഞാനിത് ഒരു രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, ചമ്പ പച്ചരി. ഇതുണ്ടെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് കളറിലുള്ള പച്ചരി വേണമെങ്കിൽ എടുക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ തിളപ്പിച്ചിട്ട് അരിച്ച് എടുക്കാം. ഇനി നമുക്ക് ഒരു തേങ്ങ ചിരകിയെടുത്ത് പാല് പിഴിഞ്ഞെടുക്കണം. ഇവിടെ ഞാൻ ഒരു തേങ്ങ ചിരകി പാല് പിഴിഞ്ഞ് എടുക്കും. ഇപ്പോൾ തേങ്ങ പാല് കൂടെ വേണം ഇതിന്. അപ്പോൾ ഞാൻ ഒരു തേങ്ങ ചിരകി ഒരു 3 കപ്പ് വെള്ളമൊഴിച്ച് പാലാക്കി എടുത്തിട്ടുണ്ട്. അരിച്ച് എടുക്കണം. അരിയും ഉലുവയും ഒന്ന് അരച്ച് എടുക്കാം. എടുത്തു കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് അരച്ചെടുത്തത്. അതായത് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ശർക്കരപ്പാനി ചേർത്ത് നോക്കാം. നമുക്കിത് അടുപ്പിലേക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെ പോകുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കാം.
ഇപ്പം ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഒരുപാട് ചേർക്കരുത്, ഒരു പിഞ്ച്. അപ്പം ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. കൂടി പോകരുത്, മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരേ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കും. അപ്പം നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു അല്പം മധുരം കൂടെ ചേർക്കും. അപ്പോൾ നമ്മുടെ ഉലുവാക്കുറുക്ക് ഇവിടെ റെഡിയായി. വളരെ ഹെൽത്തിയാണ്, ചെയ്യാനാണെങ്കിൽ വളരെ ഈസിയുമാണ്. അപ്പോൾ എല്ലാവരും ഈ മാസത്തിൽ, ഈ കർക്കിടക മാസത്തിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.